നമസ്കാരം, എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ എങ്ങനെ അഷ്ടമംഗല്യം തയ്യാറാക്കാമെന്ന വീഡിയോയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അനേകം മംഗലവസ്തുക്കളിൽ നിന്ന് ആചാര്യന്മാർ നമുക്ക് 24 മംഗലവസ്തുക്കൾ പ്രത്യേകമായിട്ട് തിരഞ്ഞ് തന്നിട്ടുണ്ട്. എളുപ്പം ഉപയോഗിക്കുന്ന രീതിയിൽ തയ്യാറാക്കാനായിട്ടാണ്. അല്ലാതെയും അഷ്ടമംഗല്യം നമുക്ക് ഉപയോഗിക്കാം, എങ്കിലും 24 വസ്തുക്കളിൽ നിന്ന് ഏതെങ്കിലും 8 മംഗലവസ്തുക്കൾ ചേരുന്നതാണ് അഷ്ടമംഗല്യം. അപ്പോൾ ഇതിൽ സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ 8 എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്, അഷ്ടലക്ഷ്മി സങ്കല്പത്തിലൂടെയാണ്. അപ്പം അഷ്ടമംഗലത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിൽ അക്ഷതം വയ്ക്കുന്നുണ്ട്. അക്ഷതപാത്രം അഥവാ ധാന്യപാത്രം ഇതിൽ അഷ്ടമംഗല്യങ്ങളിൽ ഒന്നാണ്. ഇത് ഭൂമിയെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ഈ ധാന്യപാത്രം വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ധാന്യപാത്രത്തിൽ ആണ് ബാക്കി മംഗലവസ്തുക്കൾ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിലവിളക്ക് വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കത്തുന്ന വിളക്ക് എന്നാണ് പ്രാധാന്യമെങ്കിലും ഭദ്രദീപം 5 തിരിയിട്ട വിളക്ക് വയ്ക്കുന്നതാണ് നമുക്ക് ഐശ്വര്യത്തിന് ഒറ്റക്കൂടി ഫലം കിട്ടുക. അപ്പോൾ കത്തുന്ന വിളക്ക് വയ്ക്കാം, വേണമെങ്കിൽ ഈ പാത്രത്തിന് പുറത്തും വയ്ക്കാം നമുക്ക് വിളക്ക്. പക്ഷേ ഈ പാത്രത്തിലെല്ലാം വയ്ക്കാൻ പറ്റുന്നതാണ് ഒരുമിച്ച് നമുക്ക് അതായത് അഷ്ടൈശ്വര്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഭദ്രദീപം ഞാനതിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പൂർണ്ണ കുംഭം, നമുക്കൊരു പാത്ര കുംഭം നിറയെ ജലം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൂർണ്ണ കുംഭത്തിനും ഈ ധാന്യപാത്രത്തിനും നിലവിളക്കിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഇപ്പോൾ തന്നെ പഞ്ചഭൂതങ്ങൾ 3 ഭൂതങ്ങളായി, പിന്നെ ആകാശത്തിന് കീഴ് വായുവിലാണ് നമ്മളിത് ചെയ്യുന്നതും. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം കൂടി ഉളവാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ അഷ്ടമംഗല്യം തയ്യാറാക്കാൻ. അതുകൊണ്ട് തന്നെ അഷ്ടമംഗല്യ വസ്തുക്കൾ മറ്റനേകം വസ്തുക്കളുണ്ടെങ്കിലും ഈ 3 വസ്തുക്കളും ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ജലവും ദീപവും അക്ഷത ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നിറ ഇടങ്ങഴി ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരു കൊച്ചു പറയിൽ നമുക്ക് നെല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ധാന്യപാത്രത്തിൽ നെല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു ചെറിയ പറയിൽ കുറച്ച് നെല്ല് കൂടി വയ്ക്കുകയാണ്. അപ്പോൾ പലയിടത്തും പറയേക്കാളും ഇടങ്ങഴിയൊക്കെ ആയിരിക്കും അഷ്ടമംഗല്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ചിലർ ചോദിക്കും എന്തിനു നെല്ല് ഉപയോഗിച്ചിട്ട് ധാന്യപാത്രം വെച്ചിട്ട് നമ്മൾ പിന്നെ എന്തിന് നെല്ല് പറയിൽ കൂടി വയ്ക്കുന്നുവെന്ന്. പക്ഷേ എനിക്ക് ചെറിയ അഷ്ടമംഗല്യം ആയതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ വെച്ചാൽ മാത്രമേ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റത് അക്ഷതവും ഇത് നെല്ലുമാണ്. ഇനി നമുക്ക് കുങ്കുമം നിറച്ച ചെപ്പ് വയ്ക്കുന്നത് അഷ്ടമംഗല്യത്തിൽ വളരെ ഐശ്വര്യമായിട്ട് കണക്കാക്കുന്നു. ശക്തിമാരുടെ അതായത് ദേവിമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറിക്കൂട്ടുകളിലൊന്നാണ് കുങ്കുമം. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ 8 എന്ന സംഖ്യ നമ്മളൊരിക്കലും മാറിപ്പോവരുത്. അഷ്ടമംഗല്യം എന്ന് പറഞ്ഞിട്ട് പലരും കൂടുതൽ മംഗലവസ്തുക്കൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനെ ഒരു തളികയിൽ ഇങ്ങനെ 8 മംഗലവസ്തുക്കൾ എടുക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രാധാന്യം ലഭിക്കുക. അപ്പോൾ അടുത്ത് ഞാൻ എന്തായാലും വസ്ത്രമാണ് എടുക്കുന്നത്. അപ്പം അലക്ക് വസ്ത്രം, ശുഭ്ര വസ്ത്രം, കോടി വസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട് അലക്ക് വസ്ത്രം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന്. അലക്ക് വസ്ത്രം എന്നതല്ല, ശുഭ്ര വസ്ത്രം എന്നതിലാണ് പ്രാധാന്യം. വൃത്തിയുള്ള വസ്ത്രം എന്ന രീതിയിലാണ്. അപ്പോൾ വൃത്തിയാക്കി നമ്മൾ കഴുകി എടുക്കുന്ന തുണി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഉപയോഗിക്കാതെ നമ്മൾ കഴുകിയെടുത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിച്ച തുണി തന്നെ കഴുകി നമ്മൾ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ കോടി വസ്ത്രമായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. കോടി വസ്ത്രത്തിന് സാധാരണ പഴയകാലത്ത് മഞ്ഞ വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞ വസ്ത്രമാണ് വയ്ക്കുന്നത്. വെള്ളയും വയ്ക്കാം കേട്ടോ, വെള്ളയും ശുഭ്ര വസ്ത്രമാണ്. ഇപ്പം പഴയ നമ്പൂതിരി ഇല്ലങ്ങളിൽ വെള്ള വസ്ത്രമാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് പല അഷ്ടമംഗല്യങ്ങളും ഇപ്പം വെള്ള വസ്ത്രം വയ്ക്കുന്നത്. നമുക്ക് മഞ്ഞ പട്ടു വസ്ത്രം ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് അത് കണക്കാക്കുന്നു. കാര്യം മഹാലക്ഷ്മിയെ പ്രതിനിധീകരിച്ച് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി സങ്കല്പങ്ങളിൽ വരുന്നതുകൊണ്ട് മഞ്ഞയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കോടി വസ്ത്രം എന്ന രീതിയിൽ മഞ്ഞക്കോടി വയ്ക്കാം. പഴയകാലത്ത് മഞ്ഞക്കോടി ഓണനാളുകളിൽ മഞ്ഞക്കോടി തന്നെ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മഞ്ഞക്കോടി അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അടുത്ത് നമുക്കിതിലേക്ക് വാൽക്കണ്ണാടി വയ്ക്കാം. വാൽക്കണ്ണാടി എന്ന് പറയുന്നത് ഭഗവതിയെ ആവാഹിച്ച് എടുക്കുന്ന ഒരു കണ്ണാടിയാണ്. അപ്പോൾ ഈ വാൽക്കണ്ണാടിക്ക് ചില ആൾക്കാർ പറയുന്നുണ്ടല്ല ആറന്മുള കണ്ണാടിക്കാണ്, ആറന്മുള കണ്ണാടിക്ക് ആറന്മുള പ്രദേശങ്ങളിലാണ് പ്രാധാന്യം. അപ്പോൾ ഇത് പൈക്കൂറ എന്ന രീതിയിൽ നമ്മളിങ്ങനെ അഷ്ടമംഗല്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ദേവിയെ പ്രതിനിധീകരിച്ച് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കുറച്ച് നാണയം, ഇതിലിപ്പോൾ വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളിൽ അടുത്ത് ഇപ്പോൾ 7 വസ്തുക്കളായിട്ടുണ്ട്.
ഇനി നാണയം കൂടി വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ നാണയം എന്ന് പറയുമ്പോൾ അറിയാലോ, ലക്ഷ്മിയും ഐശ്വര്യവും നാണയവും തമ്മിലുള്ള വ്യത്യാസം. സ്വർണ്ണ നാണയമല്ല, ഞാൻ കോയിൻസ്, നമ്മളെ ഒരു പൈസ ആണ് വയ്ക്കുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയായ അഷ്ടമംഗൽ ലക്ഷ്മിയുടെ എട്ട് ഭാവങ്ങളിലുള്ള അഷ്ടലക്ഷ്മിമാർ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വയ്ക്കുന്നത്. ഗൃഹപ്രവേശം, നാമകരണം, നൂൽകെട്ട്, പേരിടൽ തുടങ്ങിയ എല്ലാ മംഗള കാര്യങ്ങൾക്കും നമുക്ക് ഈ അഷ്ടമംഗല്യം ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന അഷ്ടമംഗല്യത്തിൽ, അപ്പോൾ ഞാൻ നാണയം വെച്ചിട്ടുണ്ട്, വിഷുക്കണി ഒരു അഷ്ടമംഗല്യമാണ്. നമ്മൾ താലപ്പൊലി, കുട്ടികളെടുക്കുന്ന താലപ്പൊലി ഒരു അഷ്ടമംഗല്യമാണ്. പക്ഷേ നമ്മൾ സന്ദർഭം സാഹചര്യം അനുസരിച്ച് അഷ്ടമംഗല്യ സാധനങ്ങളിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ഈ വിളക്കിന് പകരം ഈ ചങ്ങലവട്ട അഥവാ അപ്പച്ചി വിളക്ക്, അമ്മായി വിളക്കൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റൊന്നുമില്ല, എങ്കിലും നമുക്ക് ഈ ഭദ്രദീപം കൊളുത്താൻ പറ്റിയാൽ ഏറ്റവും പ്രാധാന്യമാണ്. അതും ഈ തളികയിൽ തന്നെ എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ധാന്യപാത്രം എന്ന് ഉരുളിക്ക് പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വിഷുക്കണി ഉരുളിയിൽ വയ്ക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വിഷുക്കണിയിൽ പെടുന്ന ഒരു സാധനങ്ങൾ കൂടിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷുക്കണി എന്ന് പറയുന്നത് ഒരു അഷ്ടമംഗല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശിവോദിക്ക് വയ്ക്കുന്ന അഷ്ടമംഗല്യവും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഗ്രന്ഥം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥം എന്ന് വെച്ചാൽ അറിവ് അഥവാ ഈശ്വരൻ, ബ്രഹ്മം, ജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതും വയ്ക്കാൻ, ഇപ്പം എനിക്ക് ഇതിൽ വയ്ക്കാനുള്ള സ്ഥലമില്ല, സാഹചര്യം. അപ്പം എനിക്ക് മറ്റ് അഷ്ടമംഗല്യങ്ങളിൽ എട്ട് വസ്തുക്കൾ ഞാൻ തിരഞ്ഞെടുത്തു. അപ്പം ഗ്രന്ഥം വെച്ചിട്ടുള്ള അഷ്ടമംഗല്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കൂടി കാണണം. പിന്നെ പാക്ക് വെറ്റില, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാഹചര്യം അനുസരിച്ചിട്ട്. അപ്പം അഷ്ടമംഗല്യത്തിൽ ഇന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറയാം. ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എനിക്കിപ്പോൾ ഇതിനകത്ത് ഈ സാഹചര്യത്തിൽ എനിക്ക് 28 വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള അഷ്ടമംഗല്യമാണ്. അതിന് ഈ 8 വസ്തുക്കളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം മറ്റൊരു സാഹചര്യം, ഇപ്പം ശിവോദി പൂജയ്ക്കാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പൂ അതിൽ പൂ അഷ്ടമംഗല്യങ്ങളിലൊന്നാണ് പുഷ്പം. ഞാനതിൽ ഇപ്പോൾ എനിക്ക് ദശപുഷ്പങ്ങളെടുക്കാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കിയിട്ട് എനിക്ക് കൺമഷി എടുക്കാം. കൺമഷിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, നമ്മളെ ആവണക്കൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് ഈ വിഷുക്കണിക്കും അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് എടുക്കാം. പിന്നെ ഇത് ഏറ്റവും ചെറിയ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ, അഷ്ടമംഗല്യം എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കതൊരു എനർജി ഉണ്ടാവണം. അഷ്ടമംഗല്യം അഥവാ ഇന്നത്തെ പോസിറ്റീവ് എനർജിയാണ്. അതായത് ഇന്ന് നമ്മൾ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതിൻ്റെ പഴയകാല ചൊല്ലാണ് അഷ്ടമംഗല്യം അഥവാ അഷ്ടൈശ്വര്യം എന്ന് പറയുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ 8 വസ്തുക്കൾ ചേരുന്നടുത്ത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ ഇതുതന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ സാഹചര്യം അനുസരിച്ചും നമ്മുടെ രീതി അനുസരിച്ചും ചെയ്യണം. പക്ഷേ അഷ്ടമംഗല്യം ഒരുക്കുമ്പോൾ അതിനൊരു ഭംഗി വേണം. കാര്യം നമുക്ക് കാണുന്നതിൽ തന്നെ ആ ഇത് കൊള്ളാം, നമ്മളൊക്കെ അതിൽ നോക്കി നിൽക്കാൻ തോന്നണം. നമുക്ക് പഞ്ചതിരിയുടെ വിളക്ക് നിറപറയൊക്കെ കത്തിച്ചിരിക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് അത് നോക്കി നിൽക്കാനുള്ളൊരു ഭംഗിയില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ അഷ്ടമംഗല്യവും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ അതിൽ നോക്കി നിന്ന് നമുക്കതിലൊരു ഭംഗി തോന്നണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.